പശ്ചിമ ബംഗാളിലെ മാൽനദിയിൽ ബുധനാഴ്ച രാത്രി ദുർഗാദേവി വിഗ്രഹ നിമജ്ജനത്തിനിടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 8 പേർ മരിച്ചു. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാൾ വാർത്താ ഏജൻസിയായ പി ടിയോട് പറഞ്ഞു. ജൽപായ്ഗുഡി ജില്ലയിലാണ് സംഭവം. മരിച്ചവരിൽ 4 പേർ സ്ത്രീകളാണ്. പരിക്കേറ്റ് 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 9:15 അപകടം. 5 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനം കുറിച്ചുള്ള ദുർഗാ വിഗ്രഹ നിബഞ്ജനത്തിനായി 100-ലധികം വിശ്വാസികളാണ് നദീതീരത്ത് തടിച്ചുകൂടിയിരുന്നത്. വിഗ്രഹ നിബഞ്ജന സമയത്ത് പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുമെന്ന് ആരും കരുതിയിരുന്നില്ല. സെക്കൻഡുകൾക്കുള്ളിലാണ് നദിയിലെ ജലനിരപ്പ് 3.5 അടിയോളം ഉയർന്നത്. ഇതുവരെ 50 പേരെ രക്ഷപ്പെടുത്തി. SDRF, NDRF, പോലീസ്, പ്രാദേശിക ഭരണകൂടം എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് മൗമിത ഗോദര മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി മമത ബാനർജി അറിയിച്ചു. അതേസമയം മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ബംഗാൾ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയും മാൽ മണ്ഡലം MLA ബുലു ചിക് ബറേക്ക് അറിയിച്ചു. സംഭവ സമയത്ത് താൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഒഴുക്കിൽപ്പെട്ടുപോയ ധാരാളം പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബറേക്കും മുതിർന്ന തൃണമൂൽ നേതാക്കളുമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സംഭവത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. രക്ഷാപ്രവർത്തനം സജീവമാക്കാൻ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാന ഭരണകൂടത്തോട് ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു.